നിങ്ങൾ ആരെയാണ് നോക്കുന്നത്? ഹേയ്, നിങ്ങൾക്ക് ആരെയാണ് കാണേണ്ടത്? ഹേയ് കാർമുകിലങ്ങൾ, ഞങ്ങളുടെ അമ്പിളിമാമനെ കണ്ടായിരുന്നോ? അമ്പിളിമാമനോ? അങ്ങേര് എന്റെ പുറകിൽ ഒളിച്ചിരിക്കുക. ഞാനിതാ ഇവിടെ ഉണ്ട്. ഇത്രയും നാളും കണ്ടില്ലേ ആ പോകുന്ന കുറുമ്പന്മാരായ മേഘക്കുട്ടന്മാരെ?
അവരെന്നെ കുറച്ചു നാളായി മറച്ചു വെച്ചിരിക്കായിരുന്നില്ലേ? എടാ കുറുമ്മമാരെ, എന്തൊക്കെയാണെങ്കിലും അവരെന്റെ നല്ല കൂട്ടുകാരാ. നിങ്ങളുടെ മഴ പെയ്തില്ലെങ്കിൽ നമ്മുടെ നാടിന്റെ ഗതി എന്താ? അപ്പോ അമ്പിളിമാമനെ ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്ന വികൃതി അണ്ണന്മാര് മാമന്റെ ഫ്രണ്ടാണെന്നാണോ പറയുന്നത്? അതെ, എന്റെ കൂട്ടുകാരിൽ ഏറ്റവും നല്ല കൂട്ടുകാരാണവർ. ഇവൻ എന്റെ കൂട്ടുകാരനാ, പക്ഷെ ഏറ്റവും നല്ല കൂട്ടുകാരനാണോന്ന് എനിക്കറിയില്ല. എനിക്ക് തന്നെ കിട്ടണം. അമ്പിളിമാമ എങ്ങനെ ഒരു നല്ല കൂട്ടുകാരനെ തിരിച്ചറിയാ? അതോ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ അളവറ്റ് സ്നേഹിക്കുന്നവനാണ് ഒരു നല്ല കൂട്ടുകാരൻ. ഞാൻ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. ഈ വീട്ടിലാണ് ചിണ്ടൻ നായയും ചക്കിപ്പൂച്ചയും താമസിക്കുന്നത്. പക്ഷേ ഒരേ ഒരു വ്യത്യാസം, ചിണ്ടൻ നായയുടെ സ്ഥാനം വീടിനകത്താണ്. നല്ല ആഹാരവും സുഖമായി ഉറങ്ങാൻ നല്ല ഒരിടവും വീട്ടുടമസ്ഥന്റെ സ്നേഹനിർഭരമായ തലോടരകളുമേറ്റാണ്. എന്നാൽ പാവം ചക്കിപ്പൂച്ചയാകട്ടെ മറ്റുള്ളവരുടെ ആട്ടും ചവിട്ടുമേറ്റ് വല്ലാതെ വലഞ്ഞു. എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പാത്തും പതുങ്ങി വീടിനകത്ത് കടക്കണം. എന്റെ ഒരു ഭാഗ്യം, ദൈവമേ, ചിണ്ടൻ നല്ല ഉറക്കം. വിശന്നു വലഞ്ഞ ചക്കിപ്പൂച്ച വളരെ സൂക്ഷിച്ച് പാല് കുടിക്കാൻ തുടങ്ങിയതും ചിണ്ടൻ നായ ചാടി എഴുന്നേറ്റ്, എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചല്ലേ. നശിച്ച പൂച്ച, ഇന്ന് ഞാൻ ഇതിനെ ഓടിക്കോ. അങ്ങനെ മഴക്കാലം തുടങ്ങിയ ഒരു ദിവസം ഇടിവെട്ടുന്ന ശബ്ദം കേട്ട് ചക്കിപ്പൂച്ച ഞെട്ടി ഉണർന്നു. ചന്നം പിന്നം പെയ്യുന്ന ആ മഴയിൽ എല്ലാവരും അവരവരുടെ കൂടുകളിൽ കയറി സുരക്ഷിതരായി. പാവം, എന്നാൽ ചക്കിപ്പൂച്ചയ്ക്ക് മാത്രം സുരക്ഷിതമായ ഒരിടം എങ്ങും കണ്ടെത്താനായില്ല. അവൾ അവിടെ തന്നെ ഇരുന്ന് മഴ നനഞ്ഞു. വീടിന് പുറത്ത് ചക്കിപ്പൂച്ച തണുത്ത് വിറച്ചിരിക്കുമ്പോൾ അകത്ത് ചിണ്ടന്നായിയെ പുതപ്പിച്ച് ഉറക്കാൻ കിടത്തുകയാണ് വീട്ടുടമ. പാവൻ ചക്കിപ്പൂച്ച ഇതെല്ലാം കണ്ട് മനസ്സ് വിഷമിച്ചെങ്കിലും ചിണ്ടന്നായി അവൻ ഒരിക്കലും ഒരു ശത്രുവായി കണ്ടില്ല. ആ ദിവസം പാതിരാത്രി ചിണ്ടന്നായി ഞെട്ടി എഴുന്നേറ്റത് എന്തോ ദുസ്വപ്നം കണ്ടുകൊണ്ടാണ്. അവന്റെ മുന്നിൽ ചിതറിക്കിടക്കുന്ന കുറേ ബിസ്ക്കറ്റുകൾ കണ്ട് അവൻ അത്ഭുതം തോന്നി. ഇതെവിടുന്ന, ഇതുപോലൊരു ബിസ്ക്കറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ആയ് നല്ല രുചി. അവൻ ആ ബിസ്ക്കറ്റുകളെല്ലാം ആർത്തിയോടെ വാരി വലിച്ചു തിന്നു. പെട്ടെന്ന് അവന് തല ചുറ്റുന്നത് പോലെ തോന്നി. അവൻ ആ തറയിൽ മയങ്ങി വീണുപോയി. അപ്പോഴേക്കും രണ്ടു മൂന്നാളുകൾ വീടിനുള്ളിലേക്ക് കയറി വന്നു. മണ്ടനായ, നമ്മുടെ ഐഡിയ ഫലിച്ചു. മയക്ക് ബിസ്ക്കറ്റ് കുറേ കഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ചിണ്ടനെ മയക്ക് വീഴ്ത്തിയ ആ ബിസ്ക്കറ്റുകൾ അവിടെ വിതറിയത് ആ നാട്ടിലെ വിരുദ്ധന്മാരായ ചില കള്ളന്മാരായിരുന്നു. എന്നാൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ചക്കിപ്പൂച്ച ജനാലയ്ക്കരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ദൈവമേ, ആ കള്ളന്മാരെ ചിണ്ടനെ ഉറക്കിക്കെടുത്തി മോഷ്ടിക്കാനുള്ള ശ്രമമാണല്ലോ. അവന്മാരെ അങ്ങനെ വിട്ടാ പറ്റില്ല. നല്ല മയക്കത്തിലായിരുന്ന ചിണ്ടന്നായി ഉണ്ടോ അത് കേൾക്കുന്നു. അവൻ പല വഴിയും നോക്കി. എന്ത് ചെയ്തിട്ടും ചിണ്ടൻ എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ട ചക്കിപ്പൂച്ചയ്ക്ക് ഒരു ബുദ്ധി തോന്നി. നനഞ്ഞു കുതിർന്നിരുന്ന അവന്റെ ശരീരം ഒന്ന് നിവർത്തി കുടഞ്ഞു. വെള്ളത്തുള്ളികൾ തെറിച്ച് ചിണ്ടന്നായിയുടെ മുഖം നനഞ്ഞു. ചക്കിപ്പൂച്ച ഒന്ന് രണ്ട് തവണ കൂടി പുറത്തുപോയി മഴ നനഞ്ഞു വന്ന് ഇത് ആവർത്തിച്ചു. നനവേറ്റ് പതുക്കെ മയക്കത്തിൽ നിന്നും ഉണർന്ന ചിണ്ടൻ മുന്നിൽ നിൽക്കുന്ന ചക്കിയെ കണ്ട് അടിമുട്ടി ദേഷ്യം കൊണ്ട് വിറച്ചു. ചിണ്ടന്റെ പുര ശരിക്കും സഹായമായത് വീട്ടുകാർക്കും നാട്ടുകാർക്കുമാണ്. കള്ളന്മാരെ കയ്യോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ധൈര്യശാലിയും ബുദ്ധിമാനുമായ ചിണ്ടനെ അനുമോദിക്കാനും സമ്മാനങ്ങൾ നൽകാനും ആ നാട്ടിലെ ആരും മറന്നില്ല. പക്ഷേ പിന്നീടൊരിക്കലും ചക്കിപ്പൂച്ചയ്ക്ക് ആ വീട്ടിൽ
പമ്മി പതുങ്ങി കയറേണ്ടി വന്നിട്ടില്ല. എന്താണെന്നറിയോ? അന്നു മുതൽ ചിണ്ടൻനായിക്ക് കിട്ടിയ സമ്മാനങ്ങളും മറ്റും ചക്കിപ്പൂച്ചയ്ക്കും പങ്കുവെച്ചു കൊടുത്തു. ഇന്നിപ്പോ അവന് കിട്ടുന്ന ഭക്ഷണത്തിന്റെ പാതി ചക്കിപ്പൂച്ചയ്ക്കും അവകാശപ്പെട്ടതാണ്. നല്ല കൂട്ടുകാര്. ഞാൻ ഇനി ഒരിക്കലും വീട്ടിൽ വരുന്ന കണ്ടം പൂച്ചയായിട്ട് പടക്കൂടില്ല. ആരാ എപ്പോഴാ ഉപകാരപ്പെടുന്നെന്ന് ആർക്കറിയാം. അമ്പിലി മാമൻ. ഹായ്, എന്ത് മധുരമായിട്ടാ കിളി പാടുന്നത്? ഏ, അത്ര പോരാ, സംഗതി കുറച്ചുകൂടെ വരാനുണ്ട്. നിനക്ക് അസൂയ. നിന്റെ ഈ പേടിപ്പിക്കുന്ന ബൗബൗ ശബ്ദത്തേക്കാ നല്ലതാ ആ കിളിയുടെ പാട്ട്, അല്ലേ അമ്പിളി മാമ? ആ പാട്ടുണ്ടല്ലോ, അമ്മ കിളിയും ചിന്നു കിളിയും പാട്ടുപാടി കളിക്കുന്നതാ. നിങ്ങൾ ആ കഥ കേട്ടിട്ടില്ലേ? ഇല്ല, ആ കഥ കൂടി ഒന്ന് പറഞ്ഞതാ അമ്പിളി മാമ. എന്നാ കേട്ടു, കിന്നരിപ്പുഴ ഓരത്തെ ഒരു വലിയ മരത്തിന്റെ മുകളിലായിരുന്നു കിങ്ങിണിക്കിളിയുടെ കൊച്ചു വീട്. കിങ്ങിണിക്കിളിക്ക് ഒരു മകളുണ്ട്, ചിന്നുക്കിളി. വലിയ ദേഷ്യക്കാരിയും കണിശക്കാരിയുമായിരുന്നു കിങ്ങിണിക്കിളി. ഒരു നാൾ മകൾ ചിന്നുക്കിളിയോട് കുറച്ച് പയർമണികൾ ചട്ടിയിലിട്ട് വറുത്തുവെക്കാൻ അമ്മ കിളി പറഞ്ഞു. ദേ ചിന്നു, ദാ ഒരു നാഴി പയർമണികൾ ഉണ്ട്. ഞാൻ കുറച്ചു നാളായി സ്വരുക്കൂട്ടി വെച്ചതാ. ഞാൻ പയറുമണികൾ പെറുക്കാൻ പോയി വരുമ്പോഴേക്കും നീ ഇത് വറുത്തു വെക്കണം. ഞാൻ തിരിച്ചു വരുന്നത് വരെ നീ ഇതിൽ നിന്ന് ഒരു മണി പോലും കഴിക്കരുത്. അനുസരണശീലമാണ് കുട്ടികൾക്ക് ആദ്യം വേണ്ടത്. അമ്മ പറഞ്ഞതുപോലെ അവൾ പയറുമണികൾ മുഴുവൻ ഉപ്പ് ചേർത്ത് വറുക്കുവാൻ തുടങ്ങി. അങ്ങു ദൂരെ മഞ്ചാടി ഗ്രാമത്തിലെ കൃഷിയിടത്തിൽ ശേഷിച്ച പയറുമണികൾ കുത്തിപ്പെറുക്കി സഞ്ചിയിൽ നിറയ്ക്കുകയാണ് കിങ്ങിണിക്കിളി. കൂടെ ഏഷണിക്കാക്കച്ചയും കൊറ്റിമൂപ്പത്തിയും കൂട്ടിനുണ്ട്. ഓ, നേരം വല്ലാതെ വൈകി, ഞാൻ മതിയാക്കി വീട്ടിൽ പോവാ. അതാ നല്ലത്, ഇരുട്ടിയാ നിങ്ങക്ക് കണ്ണ് കാണില്ലല്ലോ. ഓ, എന്നാലും നിന്നെ പോലെ ഏഷ്ണി പറഞ്ഞ് മറ്റുള്ളവർ തമ്മി തലിക്കാറില്ല. ഓ, ഞാനും നിർത്താ. ചിന്നുക്കുട്ടിയെ പയറു വറുക്കാൻ ഏൽപ്പിച്ചത് എന്തായി കാണോ അവ? അതു പകുതി അവള് തിന്ന് തീർത്തു കാണും. എന്നോട് ചോദിക്കാതെ അവൾ ഒരു മണി പയറു പോലെ എടുക്കില്ല. കാണാം, പയറു വറുക്കുന്ന മണോ അടിച്ചാ ഇത് കുട്ടിക്കും കൊതി തോന്നും. നീ പൊടി ഏഷ്ണിക്കാക്കച്ചി, നീ ഇവള് പറയുന്നൊന്നും കേക്കണ്ട. ചിന്നുക്കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല. ആ, ഞാൻ വേഗം അങ്ങോട്ട് ചെല്ലട്ടെ. ഒട്ടും സമയം കളയാതെ കിങ്ങിണി വീട്ടിലേക്കെത്തി. അവൾ മകളോട് ആദ്യം ചോദിച്ചത് വറുത്തുവെച്ച പയറുമണികൾ എവിടെയെന്നാണ്. ചിന്നുക്കിളി വറുത്ത പയറുമണികൾ ഇട്ടുവെച്ചിരുന്ന നാഴിയുമായി അമ്മയുടെ മുന്നിലെത്തി. നാഴിയിലെ പയറുമണികൾ കണ്ടതും കിങ്ങിണിക്കിളി ഞെട്ടി. അമ്പടി കള്ളി, അപ്പൊ ഏഷണിക്കാക്ക പറഞ്ഞതാ ശരി, ഇതിലെ പകുതി നാഴി പയറുമണികളും നീ തിന്നുവല്ലേ? ഇല്ലമ്മേ, ഞാനതിൽ നിന്ന് ഒരു മണി പോലും എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാ ഒരു നാഴി പയറുമണികൾ അരനാഴിയായി കുറഞ്ഞത്? എനിക്കറിയില്ലമ്മേ, ഒരു നാഴി പയറുമണികൾ ചട്ടിയിലിട്ട് വറുത്തത് നേരാ, പക്ഷെ തിരികെ നാഴിയിൽ നിറച്ചപ്പോ അരനാഴിയായി കുറഞ്ഞു. ഞാൻ എന്താ ചെയ്യ? നീ കള്ളം പറയാ, കൊതിച്ചിപ്പാറു. അരനാഴി മുഴുവൻ തിന്ന് തീർത്തല്ലോ, ഇനി മഴക്കാലം വരുമ്പോ ഈ അരനാഴി പയറു വെച്ച് എന്താ ചെയ്യ? ഇല്ലമ്മേ, ഞാൻ കള്ളം പറഞ്ഞതല്ല, അമ്മ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടുള്ളൂ. വേണ്ട, ഒന്നും പറയണ്ട, അനുസരണ ഇല്ലാത്തവള്, എനിക്ക് നിന്നെ കാണണ്ട. അങ്ങനെ ചിന്നുക്കിളി എന്തു പറഞ്ഞിട്ടും അമ്മ വിശ്വസിക്കാതെ വന്നപ്പോൾ അവൾ ആ വീട് വിട്ടിറങ്ങി. കിങ്ങിണിക്കിളിയുടെ വീട്ടിലെ ബഹളം കേട്ട് കൊറ്റിമൂപ്പത്തിയും ഏഷണിക്കാക്കയും അവിടേക്ക് എത്തി. എന്താ, എന്ത് ഇവിടെ ഒരു ബഹളം? ചിന്നുക്കിളി കരഞ്ഞോണ്ട് പോകുന്ന കണ്ടല്ലോ. അതെ, കാക്കച്ചി പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. നടന്നത് മുഴുവൻ കിങ്ങിണിക്കിളി കൊറ്റിമൂപ്പത്തിയോടും ഏഷണിക്കാക്കച്ചയോടും വിശദമായി പറഞ്ഞു. സംഭവം കേട്ടതും കൊറ്റിമൂപ്പത്തിക്ക് ചിരി വന്നു. ഇടി മണ്ടി, നിന്റെ ഒരു കാര്യം നിനക്കറിയില്ലേ, പയറുമണികൾ വറുത്താൽ അത് ചുങ്ങി ചെറുതാവുന്ന്, നീ ഇത് കണ്ടോളൂ. കൊറ്റിമൂപ്പത്തി അവർ അന്ന് പെറുക്കിയെടുത്ത പയറുമണികൾ ഒരു നാഴിയെടുത്ത് വറുക്കുവാൻ ആരംഭിച്ചു. തീയേറ്റതും ചട്ടിയിലെ പയറുമണികൾ ചുരുങ്ങാൻ തുടങ്ങി. വറുത്തെടുത്ത പയർമണി വീണ്ടും നാഴിയിലാക്കിയപ്പോൾ നോക്കണേ, അരനാഴി മാത്രം. ഇപ്പൊ നിനക്ക് വിശ്വാസായില്ലേ? ചില ഏഷ്ണിക്കാരുടെ വാക്കുകൾ കേട്ട് സത്യം അറിയാതെ എടുത്തു ചാടിയാൽ അബദ്ധമാകും. കഷ്ടം, ഞാൻ എന്റെ ചിന്നുക്കുട്ടിയെ വെറുതെ വഴക്ക് പറഞ്ഞു, എന്നാൽ എനിക്ക് പറ്റിയ ഒരു അബദ്ധേ. കൊറ്റിമൂപ്പത്തി,
ഞാൻ അവളോടൊന്ന് പോയി പറയട്ടെ പയറൊത്തൂന്ന്. അതേസമയം ഇരുട്ടത്ത് ഒരു മരക്കൊമ്പിൽ പോയി വിഷമിച്ചിരിക്കുകയായിരുന്നു ചിന്നുക്കിളി. അമ്മ വഴക്ക് പറഞ്ഞാലും ഞാൻ വീട് വിട്ടിറങ്ങി പോരാൻ പാടില്ലായിരുന്നു. ഈ ഇരുട്ടത്ത് എനിക്ക് പേടിയാവുന്നു. അവസാനം കിങ്ങിണിക്കിളി തന്റെ മകളെ കണ്ടെത്തി. പയറൊത്തു, ഞാൻ അപ്പോഴത്തെ ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാ. മോളുവാ, വീട്ടിലേക്ക് പോവാ. ചിന്നുക്കിളിക്ക് സന്തോഷമായി, അമ്മ വന്നല്ലോ. അങ്ങനെ രണ്ടുപേരും ചിന്നുക്കിളി പയറൊത്തു എന്ന് താളത്തിൽ പാട്ടും പാടി വീട്ടിലേക്ക് പോയി. ഇപ്പോഴും അവർ ആ പാട്ട് പാടിക്കൊണ്ടേയിരിക്കുന്നു. ആ പാട്ടാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോ നിങ്ങൾക്കും മനസ്സിലായില്ലേ, മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് കാര്യങ്ങൾ ശരിക്കും മനസ്സിലാകാതെ എടുത്തു ചാടി പ്രവർത്തിച്ചാൽ അബദ്ധമാകുമെന്ന്? ഓ, ഞാൻ എന്നെ എന്ത് ചെയ്യുന്നതിന് മുമ്പ് രണ്ടുവട്ടം ആലോചിക്കും. അശോ, ഞങ്ങൾ ഇപ്പഴാ ഓർത്തത്, ഞങ്ങൾ ഇതുവരെ അത്താഴം കഴിച്ചിട്ടില്ല. എനിക്ക് വേണ്ട എന്ന് മോരെ ചോറും മീൻകറിയും. ദേ, ഭക്ഷണം വേസ്റ്റ് ആക്കി അമ്മ വഴക്കു പറയും. അതുകൊണ്ട് നിനക്കല്ലേ കോള്, മുഴുവൻ നിനക്ക് തന്നെ അകത്താക്കാം. ഓ, എനിക്കതിന്റെ അഹങ്കാരമൊന്നുമില്ല. എന്തായാലും ഭക്ഷണം പാഴാക്കി കളയുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല. വിശപ്പിന്റെ വിലയറിഞ്ഞവരാരും ഭക്ഷണം പാഴാക്കാറില്ല. മഞ്ചാടിക്കാട്ടിലെ രാജാവായിരുന്നു ചെമ്പൻ സിംഹം. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനും മുട്ടില്ലായിരുന്നു. എന്നും ഓരോ പ്രജയും രാജാവിന് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ സമർപ്പിക്കണം. മഹാരാജൻ, ഇത് ഞാൻ പകല് മുഴുവൻ വെയില് കൊണ്ട് പിടിച്ചെടുത്ത നല്ല രുചിയുള്ള മത്സ്യങ്ങളാ. ഇത് കണ്ടാലറിയാം ഇതിന് നിറയെ മുള്ളുകളാണെന്ന്. ശരിയല്ലേ മന്ത്രി? ശരിയാണ് മഹാരാജൻ, അങ്ങ് പറയുന്നത് മാത്രമാണ് ശരി. മഹാരാജൻ, ഈ കാട്ടിലെ ഏറ്റവും മധുരമുള്ള തേനാണിത്. അങ്ങിത് സ്വീകരിച്ചാലും. ഛേ, എന്തിനു കൊള്ളാം, ഇതിന് നല്ല മണമില്ല. മഹാരാജൻ, ഇതൊന്ന് രുചിച്ചു നോക്കൂ. ഞാൻ കഷ്ടപ്പെട്ട് വേട്ടയാടി പിടിച്ച ഒരു പോത്തുംകുട്ടിയുടെ തുടയിറച്ചിയാണ്. ഇതിൽ മുള്ളുകളോ കട്ടിയുള്ള എല്ലുകളോ ഇല്ല. ഇതിലാകെ മണ്ണ് പറ്റിയിരിക്കുന്നു. നമ്മുടെ മഹാരാജാവിന് ഭക്ഷിക്കാൻ രുചിയുള്ള ഭക്ഷണം കൊടുക്കാൻ ഇവിടെ ആരുമില്ലേ? മഹാരാജൻ, അങ്ങ് ദേഷ്യപ്പെടില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. ഭക്ഷണത്തിന് രുചിയില്ലാത്തത് കൊണ്ടല്ല, അങ്ങക്ക് ആവശ്യത്തിൽ കൂടുതൽ കിട്ടുന്നോണ്ടാ ഭക്ഷണത്തോടുള്ള താല്പര്യം കുറഞ്ഞത്. ഓഹോ, രുചിയുള്ള ഭക്ഷണം തരാതെ എന്റെ മേൽ കുറ്റം ആരോപിക്കാനാണ് ശ്രമമല്ലേ? ആരവിടെ, ഇവനെ ഉടൻ നാട് കടത്തണം. ഉത്തരവ് പ്രഭോ, നിന്നെ ഇനി കാട്ടിൽ കണ്ടുപോകരുത്. ശരിക്കും ഞാനാണ് ഭാഗ്യവാൻ. നാളുകൾ പലതും കഴിഞ്ഞു. ഇപ്പോഴും ചെമ്പൻ സിംഹം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ ഭക്ഷണം പാഴാക്കി കളയുകയാണ് പതിവ്. അങ്ങനെ ഒരിക്കൽ രാജാവും മന്ത്രിയും സായാഹ്ന സവാരിക്ക് ഇറങ്ങിയപ്പോൾ ചെമ്പൻ സിംഹം
അറിയാതെ ഒരു കിണിയിൽ കുടുങ്ങി. അയ്യോ, എനിക്ക് എന്തു പറ്റി? മഹാരാജൻ, അങ്ങ് സർക്കസുകാരുടെ കിണിയിൽ പെട്ടിരിക്കുക. വേഗം കൂട് പൊളിച്ച് പുറത്ത് കടക്കാൻ നോക്ക്. എനിക്കിത് പൊളിക്കാനുള്ള ശക്തിയില്ല മന്ത്രി, ഒന്ന് സഹായിക്കേ. അയ്യോ രാജൻ, എനിക്ക് ആ സർക്കസുകാരുടെ വെട്ടിക്കൊള്ളാം വയ്യ. അങ്ങ് ക്ഷമിക്കണം, ഞാൻ പോവുക. ചതിയനായ മന്ത്രിയുണ്ടോ അവിടെ നിൽക്കുന്നു. അവൻ അവന്റെ പാട് നോക്കിപ്പോയി. സിംഹരാജനെ സർക്കസുകാരും കൊണ്ടുപോയി. ഓർമ്മ വരുമ്പോൾ, പാവം സിംഹരാജൻ സർക്കസുകാരുടെ കൂട്ടിനകത്താണ്. അസഹനീയമായ വിശപ്പാണ് ചെമ്പനെ ഉണർത്തിയത്. എന്താ ഇത്? ഈ മുള്ളുകളും എല്ലിൻ കഷണങ്ങളും ഞാൻ എങ്ങനെ കഴിക്കും? വേണമെങ്കിൽ വേഗം അതെടുത്ത് കഴിച്ചോ, അല്ലെങ്കിൽ അവര് വേറാർക്കെങ്കിലും അതെടുത്ത് കൊടുക്കും. എനിക്കിന്ന് ആകെ കിട്ടിയത് രണ്ടെല്ലിൻ കഷ്ണമാ. ദുഷ്ടന്മാര്! അങ്ങനെ ദിവസങ്ങളോളം തനിക്ക് കിട്ടിയ മുള്ളും എല്ലും ഭക്ഷിച്ച് സിംഹരാജൻ അവിടെ കഴിയേണ്ടി വന്നു. അപ്പോഴാണ് താൻ പാഴാക്കിയ ഭക്ഷണത്തെ ഓർത്ത് ശരിക്കും സിംഹരാജന് കുറ്റബോധമുണ്ടായത്. അങ്ങനെ ഒരു ദിവസം എന്തോ ശബ്ദം കേട്ട് ചെമ്പൻ സിംഹം ഉണർന്നു. ആരാ? ആരാത്? ഞാനാ മഹാരാജൻ, മിട്ടുക്കുരങ്ങൻ. ഏയ് മിട്ടു, നിന്നെ കുറിച്ച് ഞാൻ ഇപ്പൊ വിചാരിച്ചതേ ഉള്ളൂ. നീ പറഞ്ഞതായിരുന്നു ശരി. ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കിട്ടിയത് കൊണ്ടാ എനിക്ക് ഭക്ഷണത്തിന്റെ രുചി അറിയാതിരുന്നത്. ഇപ്പോഴാണ് ഞാൻ വിശപ്പിന്റെ വില മനസ്സിലാക്കിയത്. മിട്ടു, എന്നെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. മഹാരാജൻ, അതിനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല. അത് അങ്ങ് തന്നെ ശ്രമിക്കണം. അതെങ്ങനെ? ശരിയായ ആഹാരം കഴിക്കാതെ അങ്ങയുടെ ആരോഗ്യം നശിച്ചിരിക്കുക. ഞാൻ രഹസ്യമായി അങ്ങേക്ക് ഭക്ഷണം എത്തിക്കാം. നല്ല പോലെ ഭക്ഷണം കഴിച്ചാൽ നല്ല ശക്തി കിട്ടും. അപ്പോ അങ്ങക്ക് ഏത് കൂട് വേണമെങ്കിലും തകർക്കാനാവും. അന്നു മുതൽ മിട്ടു കുരങ്ങൻ മഹാരാജാവിന് രഹസ്യമായി ഭക്ഷണം എത്തിക്കാൻ തുടങ്ങി. ഭക്ഷണം ഒരു തരി പോലും പാഴാക്കാതെ കഴിക്കാൻ തുടങ്ങിയ ചെമ്പൻ സിംഹം തന്റെ ആരോഗ്യം വീണ്ടെടുത്തു. സാഹചര്യം ഒത്തുവന്നപ്പോൾ സിംഹരാജന് കൂട് പൊളിച്ച് രക്ഷപ്പെടാനുമായി. നല്ലതുപോലെ ആഹാരം കഴിച്ചാലേ നല്ല ആരോഗ്യമുണ്ടാകൂ. നല്ല ആരോഗ്യമുണ്ടായാലേ ഏത് പ്രശ്നവും നമുക്ക് മറികടക്കാനാവൂ. വിശപ്പിന്റെ വില അറിയുന്നവൻ ഭക്ഷണം ഒരിക്കലും പാഴാക്കില്ല. ഈ സത്യം എനിക്ക് മനസ്സിലാക്കി തന്ന മിട്ടുക്കുരങ്ങനാണ് ഇന്ന് മുതൽ നമ്മുടെ മന്ത്രി.
അച്ഛനും അമ്മയും ഭക്ഷണം പാഴാക്കരുതെന്ന് പറയുമ്പോ ഞാൻ കാര്യവാക്കാറില്ല. ഞങ്ങൾ എന്നാ പോയി അത്താഴം കഴിച്ചിട്ട് വരാം. അമ്പിളിമമ്മ പോയി കളയരുതേ. ഇല്ലില്ല, ഇനി ഒരു മഴമേഘം വന്ന് മറയ്ക്കുന്നത് വരെ ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ൂളി പറക്കുന്ന പാട്ട് വർണ്ണക്കൂടെയുള്ള തീരിൽ നൂറ് കുമ്പനാന കിട്ടും തീരിൽ ചേർത്ത് വന്നി